പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ ജനങ്ങളെ നിർദ്ദാക്ഷിം കൊള്ളയടിക്കുകയാണ് രാജ്യത്ത് തുടർച്ചയായ എട്ടാം ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നു പെട്രോളിന് ഇരുപത്തിയാറ് പൈസയും ഡീസലിന് മുപ്പത്തൊന്ന് പൈസയുമാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും പെട്രോൾ വില സെഞ്ചുറി അടിച്ചു മഹാരാഷ്ട്രയിലെ പർബനിയിൽ പെട്രോൾ വില നൂറ്റിയൊന്ന് രൂപയ്ക്ക് അടുത്തെത്തി രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ പെട്രോൾ വില നൂറിലെത്തി തിരുവനന്തപുരത്ത് പെട്രോളിന് ലിറ്ററിന് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റിനാല് പൈസയും ഡീസലിന് എൺപത്തഞ്ച് രൂപ എഴുപത്തൊമ്പത് പൈസയുമാണ് ഇന്നത്തെ വില എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയും കുതിച്ചുയരുകയാണ് ഞായറാഴ്ച അർദ്ധരാത്രി അൻപത് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ ഡൽഹിയിൽ സിലിണ്ടറിന് എഴുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയായി അഞ്ചു മാസത്തിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് സിലിണ്ടറിന് മാത്രം കൂട്ടിയത് കഴിഞ്ഞ ഏപ്രിലിന് ശേഷം സബ്സിഡിയും ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നില്ലാത്ത സ്ഥിതിയാണുള്ളത് പാചകവാതക വില നിയന്ത്രണാധികാരവും സർക്കാരിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു ഇതോടെ ഗ്യാസിന്റെ വിലയും കമ്പനികൾ അതാതു മാസം പുതുക്കി നിർണയിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സ്ഥിതിയായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയും കുറയുകയും ചെയ്യുമെന്നാണ് വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് നൽകിയപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുമ്പോഴെല്ലാം തീരുവ വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് വിലക്കുറവിന്റെ പ്രയോജനം നിഷേധിക്കുകയാണുണ്ടായത് ഇതുമൂലം മോട്ടോർ വ്യവസായം കര കയറാനാവാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു ഡീസൽ വില വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും അനുബന്ധമായി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ ജനദ്രോഹ നടപടി രാജ്യത്തെ ജനജീവിതം അതീവ ദുസ്സഹമാക്കിയിരിക്കുന്നു കോവിഡ് മഹാമാരി ലോക ജനതയുടെ സാധാരണ ജീവിതക്രമങ്ങളെ മാറ്റിമറിച്ച സാഹചര്യത്തിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചും കൂട്ടിയ തീരുവയുടെ ആനുകൂല്യം നൽകാതെയും കേന്ദ്ര സർക്കാർ നടത്തിയത് വൻകൊള്ളയാണ് രണ്ടായിരത്തി ഇരുപത് മെയ് അഞ്ചിന് പെട്രോളിന് അധിക എക്സൈസ് തീരുവ എട്ട് രൂപയും പ്രത്യേക അധിക തീരുവ രണ്ട് രൂപ വീതവും വർദ്ധിപ്പിച്ചു ഡീസലിന് ഇവ യഥാക്രമം എട്ട് രൂപ അഞ്ച് രൂപ വീതം കൂട്ടി ഈ വർഷം ഒന്നാം ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ അധിക വരുമാനമായി ഇതുവഴി കേന്ദ്രത്തിന് ലഭിക്കും അധിക എക്സൈസ് തീരുവ സംസ്ഥാനങ്ങളുമായി പങ്കിടില്ല എന്നതും നമ്മൾ നോക്കിക്കാണണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ നമ്മുടെ രാജ്യത്തെ സ്വകാര്യ പെട്രോളിയം കമ്പനികളുടെ ലാഭം മാത്രം അമ്പതിനായിരം കോടിയിലധികമാണ് പൊതുമേഖലയുടെ ലാഭം ഇതിന് പുറമേയും കേന്ദ്ര സർക്കാർ ഈടാക്കിയ നികുതി കൂടി പരിഗണിച്ചാൽ ഈ പകൽ കൊള്ള ലക്ഷക്കണക്കിന് കോടികളുടേതാണ് വെറും ഒരു വർഷത്തെ കൊള്ളയുടെ കണക്കാണിതെന്ന് ഓർക്കണം എന്നാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ആരോപിക്കുന്നത് കേരള സർക്കാർ വാറ്റു നികുതി കുറയ്ക്കാത്തതുകൊണ്ടാണ് ഇന്ധനവില കുറയാത്തത് എന്നാണ് എന്നാൽ വസ്തുത എന്താണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് മുതൽ കർണാടക വരെ കേരളത്തിലേതിന് തുല്യമോ അതിലും കൂടുതലോ ആണ് ഇന്ധനവില എന്നതാണ് യാഥാർത്ഥ്യം മാത്രവുമല്ല ബി ജെ പി അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിൽ ഒരു സിലിണ്ടർ ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന് മുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു വിലയെങ്കിൽ മോദിയുടെ വർഷത്തെ ഭരണത്തിൽ എണ്ണൂറ് രൂപ വരെയായി അത് വർദ്ധിപ്പിച്ചു ലിറ്ററിന് അൻപത് രൂപ പെട്രോൾ എന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാരാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിക്കുന്നത് അടിസ്ഥാന വില മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് രൂപയുള്ള പെട്രോളിൻ്റെ കേന്ദ്ര നികുതി മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം രൂപയാണ് ഡീസലിൻ്റെ അടിസ്ഥാന വില മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഒമ്പത് രൂപയാണെങ്കിൽ കേന്ദ്രനികുതി മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് രൂപയും സംസ്ഥാന നികുതി പതിനാറ് ദശാംശം പൂജ്യം എട്ട് രൂപയുമാണ് മോഡി അധികാരത്തിലെത്തുമ്പോൾ പെട്രോളിന് കേന്ദ്രനികുതി ഒമ്പത് ദശാംശം നാല് എട്ട് രൂപയും ഡീസലിന് മൂന്ന് ദശാംശം അഞ്ച് ആറ് രൂപയുമായിരുന്നു നോട്ടു നിരോധനവും അശാസ്ത്രീയമായ ലോക്ക്ഡൌണും മൂലം സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞ രാജ്യത്ത് ജനങ്ങളുടെ കുടുംബ ബജറ്റ് താളം തെറ്റി ജീവിതം അതീവ ദുസ്സഹമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഈ സർക്കാർ ഇന്ധനക്കൊള്ള ഇനിയും യഥേഷ്ടം തുടരുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് യു പി എ ഭരണകാലത്ത് കാളവണ്ടി ഓടിച്ചു ഗ്യാസ് ചുമന്നും പ്രതിഷേധിച്ചവർ ഇന്ന് വില വർധനവിനെ വിചിത്രവാദങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെയെല്ലാം തുലിയുരിയുന്നത്